ഈ ബശി ആയിരിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലവ്യാ പറയുമുള്ള വൈദികരെ വൈദികൾ തന്നെ പ്രായമുള്ള അച്ഛന്മാരെ പ്രേമുള്ള സിസ്റ്റർമാരെ പ്രേമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഓടി വായോ ദേ ഈശോ വന്നു ഈശോ വന്ന വചനം വന്നു കേട്ടോ എല്ലാവരും കൂട്ടിയാ വല്ല കൈ പുഴുപിടിച്ച് നല്ല ക്ലിയറായി നിൽക്കണെട്ടോ അത്രയുമുള്ള സഹോദരങ്ങളെ എനിക്ക് നല്ല സന്തോഷമാണ് ഈ ടോക്ക് എടുക്കാൻ നിങ്ങളെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൈസ് അല്ലോ കർത്താവിൻ്റെ സ്നേഹമാണിത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ അച്ഛന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ വട്ടച്ചന് വേണ്ടിയും ഇവിടെയുള്ള എല്ലാ വൈദികർക്കും സിസ്റ്റർമാർക്കും വേണ്ടിയും ഏസ്സയും പിന്നെയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മുറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കൃപയായ അടക്കം എന്നൊരു പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ പറയല്ലേ പിള്ളേരെ കുറച്ച് അടക്കം ഒതുക്കു വേണമെന്നൊക്കെ അല്ലേ അല്ലെ പെൺപിള്ളേരെ ഒച്ചിനെ അടക്കം വേണം കൊച്ചായാൽ അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അത് പിള്ളേർക്ക് പങ്കുച്ഛങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇച്ചിരി അടക്കം വേണം അത് അതുകൊണ്ടാണ് അതൊരു കൃപയായി പരിശുദ്ധാത്മാവിൻ്റെ ഒന്നായിട്ട് പറയുന്നത് ഈ അടക്കം ആടക്കം എന്നൊരു പുണ്യം കിട്ടണം കണ്ണടക്കം മിണ്ടടക്കം അല്ലേ പല അടക്കങ്ങൾ കിട്ടണം അപ്പോൾ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മോറും ജോലി ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷണമേ ആമേ പ്രൈസ് പ്രേസ്തല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് കാത്തിരുന്നാൽ മാത്രം പോരാ കഴിഞ്ഞ ദിവസത്തെ ഒരു ടോക്കി നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ അല്ലേ എന്ന് ചോദിച്ചിട്ടാണല്ലോ ഇതിനെക്കുറിച്ച് കാത്തിരുന്ന കർത്താവിനെ കാത്തിരുന്നാൽ മാത്രം പോരാ വേന അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം യോധത്തിൻ്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്ക് ജൂഡി ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് സെവൻ അവിടെ വധനം വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ദൈവത്തെ കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുക ദൈവത്തെ കാത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അപ്പൊ പറയാണ് അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച സഹായം അപേക്ഷിക്കാം ഞാൻ ഒന്നുകൂടെ പറയാം അതിന അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച സഹായം അപേക്ഷിക്കാം സുന്ദരമായ വദനവാ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ എങ്ങനെ ദൈവം സഹായിക്കും ദൈവം സഹായിക്കും ദൈവം സഹായിക്കും എന്നുള്ള കാത്തിരുമ്പ മാത്രം പോരാ പിന്നെയോ ദൈവത്തെ വിളിച്ച സഹായം അപേക്ഷിക്കണം അപ്പോൾ യൂദ്ധത്തിന്റെ പുസ്തകത്തിൽ വലിയ പ്രതിസന്ധിയാണ് അവിടെ അപ്പോൾ അവർ എന്തിനാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ സമയത്തിനോട് കാത്തിരിക്കുകയാണ് നമുക്ക് രണ്ടു ദിവസം കാത്തിരിക്കാം അഞ്ച് ദിവസം കാത്തിരിക്കുക എന്ന് പറയാം എന്നിട്ട് പറയാം പക്ഷേ യൂത്വം അത് മാത്രം പോരാ നമ്മൾ വിളിച്ച സഹായം അപേക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ അനേക ആൾക്കാർക്ക് ദൈവം ഇടപെടണം ദൈവം ഇടപെടണം ദൈവം ഇടപെടുന്നു പറഞ്ഞിരുന്നുണ്ട് മാത്ര ഭാര ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം അപ്പസോലമായ പ്രവർത്തനം നോക്ക് കർത്താവിന്റെ നാമത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കുക ഈശോ എന്ന നാമത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കുക അതുകൊണ്ട് നമ്മൾ ദൈവം ഇടപെടുന്ന കാത്തിരുന്ന പോലെ അതേപോലെ പ്രാർത്ഥന ഉയർത്തുകയും ചെയ്യണം അതേപോലെ ഈശോയെ വിളിച്ച് അപേക്ഷിക്കണം വിളിച്ചപേക്ഷ എന്ന് പറയുന്നത് ബൈബിളിന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് കാത്തിരുമ്പോൾ മാത്രം പോരാ വിളിച്ചപേക്ഷങ്ങളുടെ വേണം അല്ലേ ലൂയ നമുക്ക് നന്നായിട്ട് എങ്ങോട്ട് വിളിച്ചപേക്ഷിക്കാം ഇന്ന് വിളിച്ച അപേക്ഷിക്കുന്ന അടക്കം വന്നുള്ള പുണ്യത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ആരാധന ആരാധന കർത്താവും ഒരായിരം കോടി നന്ദി പറയുകയാണ് കർത്താവ് ഈ ടോക്കുകളിങ്ങനെ എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഇതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും നന്ദി പറയുക വ്യാഖ്യാനം തന്നെ നന്ദി പറയുക കർത്താവ് ഇപ്പം ഞങ്ങൾ ഒരു മനസ്സോടെ വിളിച്ചപേക്ഷിക്കുകയാണ് കർത്താവധമേ കാത്തിരുന്നാൽ മാത്രം പോലെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം ഈ ഒരു ചിന്ത കർത്താവ് ഞങ്ങൾ ശക്തമാക്കട്ടെ കർത്താൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടലുണ്ടാകുന്ന വചനങ്ങൾ ഓർക്കുക ദൈവമേ ഇപ്പോൾ എല്ലാ പൈശാചിക ശക്തികളും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരൂപങ്ങളെ ഇപ്പോൾ ബന്ധിക്കുന്നു കർത്താദേവ പ്രത്യേകിച്ച് അടക്കം എന്ന് പറയുന്ന പുണ്യം എല്ലാ ജീവിതാന്തസ്ഥയിലും പെട്ടെന്ന് അടക്കം എന്ന് പറഞ്ഞ പുണ്യം കിട്ടാൻ ഇടവരട്ടെ പരിശുദ്ധ അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് ഈശോയെ പരിഗണിക്കണമേ ഈശോയുടെ നാമത്തെ ഇവരെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ